എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ദേരയിൽ നിന്ന്, അതായത് അബ്ര ഭാഗത്തുകൂടെ, നമ്മൾ കടൽ കടന്ന് അമ്പലത്തിലേക്ക് പോവാനുള്ള യാത്രയിലാണ്. ആ കാരണമാണ് അമ്പലം കുറച്ച് ദൂരമുണ്ട്. ഇനിയിപ്പോൾ ബോട്ടിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ ബോട്ടിൽ നടന്ന് കയറാനുള്ള പരിപാടിയാണ്. കാണുമ്പോൾ തന്നെ പേടിയാവും. ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക്. നല്ല അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒരാളാരും കയറിയിട്ടില്ല. ഫസ്റ്റ് ഞാനാണ് കയറുന്നത്. കയറിയിട്ട് ആ സൈഡിലെ ഒരു ഭാഗത്ത് മൂലക്കിൽ ഒതുങ്ങിയിരുന്നു. കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആരും വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ തന്നെ കയറുന്ന കാരണം വന്നിട്ടുണ്ട്. എന്തായാലും ആൾക്കാർ വരണവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. രാവിലെ കാരണം തീർത്തും ആൾക്കാരില്ലാത്തൊരു അവസ്ഥയാണ്. ഇതാ വന്നു തുടങ്ങിയ ആൾക്കാർ. അവിടെ ഒരു ചേട്ടൻ പൊരിഞ്ഞ ഫോട്ടോറുകളാണ്. നെയ്ഗിരോളും വിവിധ സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും പണിക്കും അമ്പലത്തിക്കൊക്കെ പോണവരായിട്ടാണ്. എന്തായാലും ബോട്ടിറുകാരായി അയാൾ കയറാൻ പോവാ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഈ യാത്ര നിത്യതാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ ഇത് കാണാത്തവർക്ക് ഒരു അവിസ്മരണീയമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഒഴിവ് ദിവസങ്ങളിൽ ധേരയിലുള്ളവർക്ക്, ധേര ഭാഗത്തുള്ളവർക്കൊക്കെ അമ്പലത്തിക്ക് ഇവിടെ നാട്ടിലൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ ഒരു തുറന്നു പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാണ്ട് ഒരു കടൽ അല്ലെങ്കിൽ ഒരു കായൽ പോലത്തെ ഒരു സംഭവം അങ്ങോട്ട് കടന്ന് യാത്ര ചെയ്യാനും മൊത്തത്തിലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഏരിയ അത്. അത് നമ്മൾ യാത്ര ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. മറ്റേ സൈഡിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഒരുപാട്, ഇതൊരു പ്രൈവറ്റ് ഏരിയ വന്നിട്ട് ബോട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ വരണവർക്കറിയാം. ചിലർ ഒരു നേരം പോക്കിന് വരുന്നതാണ്. വേറെ വിൽക്കാനും മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും ഏകദേശം നമ്മൾ എത്താറായി. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കൽ നടക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന സ്ഥലങ്ങളിലാണ് ആദ്യ അന്നദാനം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ കൊറോണ സാഹചര്യത്തിൽ അതൊന്നും ഇല്ല പോകുന്നുണ്ട്. എന്തായാലും ബോട്ട് എടുക്കാറായിട്ട്, കാരണം കൂടുതൽ ബോട്ടുകൾ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഏതായാലും ബോട്ട് എടുക്കേണ്ട ജെട്ടി അടുത്ത് തന്നെ ഉണ്ട്. ആ എത്താറായി. എന്തായാലും ഇനി ബോട്ട് അടുക്കണ കാഴ്ചകളൊന്നും കാണാൻ മാത്രം കേട്ടോ. കാരണം നമ്മുടെ ബസ്സിൽ പോണ പോലെയല്ലേ. ഇതൊരു ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടോന്നും ദൈവത്തിനെ അറിയാം. എന്തായാലും ഇതിൻ്റെ മുകളിൽ സൈഡിലൊരു കുറ്റിയൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ മെല്ലെ മെല്ലെ ഇടിച്ചിടിച്ചിട്ടാണ് ഈ സംഗതി നിർത്തണത്. നല്ല രസമാണ് കേട്ടോ. എന്നുള്ളൊരു ഇടിയൊക്കെ സംഗതി കുറച്ച് പേടിക്കും ഈ നിർത്തണ സമയത്ത്. അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ആൾക്കാർ മെല്ലെ മെല്ലെ ചാടുക. ഇപ്പോൾ ഭർദുബായി എത്തി. ആൾക്കാർ ഇറങ്ങിത്തുടങ്ങി. ഞാനും ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ അമ്പലത്തേക്കുള്ള ഒരു യാത്രയിലാട്ടോ. കോവിഡ് കാരണം തന്നെ തോന്നുന്നുണ്ട്. കൊറോണ ഇപ്പോൾ അധികം ഇല്ലെങ്കിലും കേസുകൾ കുറവാണെങ്കിലും മൊത്തത്തിൽ ആൾക്കാർ കുറവാണ്, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ കുറവാന്ന് പറയാം. ഇതൊരു പ്രാചീന കാലം പോലെ ഒരു രസകരമായ സംഭവമാണ്. കടകൾ അതുപോലത്തെ ഷട്ടറും ഗ്ലാസ്സൊന്നുമല്ല ഇട്ടേക്കണത്. നമ്മുടെ ഈ എന്താ പറയുക, ഈ കഥക് എന്നൊക്കെ പറയില്ലേ, ഇരുമ്പിൻ്റെയോ മരത്തിൻ്റെ എന്നറിയില്ല. ഞാൻ തൊട്ട് നോക്കാൻ വിട്ടുപോയി. പിന്നെ ഒരു പ്രത്യേക തരം എഴുത്തുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ജി ഐ കൊണ്ടോ മരം കൊണ്ടോ ആണ് ചെയ്തിട്ടത്. എന്തായാലും ഒരുപാട് കുറച്ച് ദൂരമുണ്ട് യാത്ര. ഇങ്ങനെ തൂണുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. പഴപഴയ ഫാനുകൾ, നമ്മുടെ കമ്പ്രാന്തൽ, ഇതിനെന്താ പറയുന്നത് അറിയില്ല, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. പിന്നെ അതേപോലെ നടപ്പുര, അതും ഒരു ഞാൻ ഇപ്പോൾ 2007 മുതൽ കാണുമ്പോഴും ഏകദേശം ഇതേ മോഡൽ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ ചെറിയ കഫ്റ്റീരിയകൾ രാവിലെ തുറന്നുണ്ട്. പക്ഷെ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. അതിരാവിലെ കാരനാണ് നമ്മുടെ നാടിനെ വല്ലണ ഫോട്ടോകളാണ് കേട്ടോ. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ, അതുപോലെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുടെ അവിടെയൊക്കെ നടപ്പുരയുടെ ഭാഗത്തൊക്കെ ഉണ്ടാവണ പോലത്തെ നല്ല രസമുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ പുഷ്പങ്ങൾ, പിന്നെ ഗ്രന്ഥങ്ങൾ, പൂമാലകൾ, പിന്നെ അതുപോലെ തന്നെ പൂജിക്കാനുള്ള വസ്തുക്കൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് ഊരിയിറന്ന് അവിടേക്കാണ് പോണത് കയറാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് ഊരിയതിനു ശേഷം പിന്നെ നേരെ കുറച്ചും കൂടി ബാക്കിലേക്ക് വന്ന് തിരിഞ്ഞടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഗേറ്റ് നമ്പർ 1 എൻട്രി. ഇതിൻ്റെ മേലെ കൂടെ അവർ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ അമ്പലത്തേക്കുള്ള എൻട്രൻസാണ്. അപ്പോൾ നേരെ ഇനി അമ്പലത്തിലെ വിഷ്വൽസ് കാണാം. തീർത്തും ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സെക്യൂരിറ്റീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്.
പിന്നെ നമ്മുടെ ശിവഭഗവാൻ ഉണ്ട്, കൃഷ്ണൻ്റെ അമ്പലം അപ്പുറത്താണുള്ളത്. അത് ഈ സമയത്ത് കോവിഡ് സമയം കാരണം അടച്ചിട്ടേക്കാണ്, പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് അവിടെ തുറക്കുള്ളൂ. ഈ കയറി പോണത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേരെ പോണത് നമ്മുടെ സായിബാബയുടെ അടുത്താണ്. സായിബാബയുടെ അടുത്ത് ദർശനം ചെയ്തതിൻ്റെ ശേഷമാണ്, കണ്ടതിന് ശേഷമാണ് അതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ശിവഭഗവാനും പിന്നെ അതുപോലെ തന്നെ ഗണപതി ഭഗവാനൊക്കെ നയിക്കുന്ന സ്ഥലം ഗുരുദ്വാർ. ഗുരുദ്വാര എന്ന് എഴുതിയിട്ടുള്ളത് അത് നേരത്തെ കണ്ട മേലെ കയറിയിട്ട് തിരിച്ചു വരുന്ന സ്ഥലമാണ്. അത് ഫസ്റ്റ് നമ്മൾ പോണത് ഗുരുദ്വാറിൻ്റെ അവിടെയാണ് പ്രാർത്ഥനകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സായിബാബയ്ക്ക് അതുപോലെ തന്നെ വസ്ത്രം അണിയിച്ചൊരുക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അതുപോലെ തന്നെ വഴിപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ നാടിനെ കാട്ടി എത്രയോ ഭക്തിപരമായാണ് ഇവിടെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയും. അത് വളരെ ചിട്ട പോലെ കോവിഡിൻ്റെ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഗണപതി ഭഗവാൻ, ശിവഭഗവാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും പാലഭിഷേകങ്ങളും ശിവന് എല്ലാം നടക്കുന്നുണ്ട്. ഒരു പൂജാരിയുണ്ട് അവിടെ. നമ്മൾ കൊടുക്കുന്ന എന്ത് അർപ്പിക്കണോ ഭഗവാന് അതവിടെ കൊണ്ടുപോയി കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നേരിട്ട് പോകാൻ അതുകൊണ്ട് അടുത്ത് പോകാൻ പറ്റില്ല എന്ന് മാത്രം ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടി അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാലഭിഷേകത്തിന് പ്രത്യേക ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവികളും ഇതരതര ദേവികളും ദേവന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മളതിന് അധികം നേരം അവിടെ നിർത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ വരണ കാരണം, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വരണ കാരണം സെക്യൂരിറ്റി നമ്മളതിനെ അധികം നേരം നിർത്താണ്ട് തന്നെ അങ്ങോട്ട് മാറാൻ പറഞ്ഞു. അവിടുന്ന് നമ്മൾ നേരെ നടന്ന് നേരത്തെ പറഞ്ഞ ഗുരുദ്വാര